ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂർ ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. ഏറ്റുമാനൂരിലെയും പരിസര പ്രദേശങ്ങളിലും ഗുരുതര രോഗങ്ങളും അപകടങ്ങളും വാർദ്ധക്യവും തളർത്തിയവർക്ക് ജീവിതം ആസ്വാദ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സൗജന്യ പരിചരണം ഒരുക്കുന്ന ആൽഫ പാലിയേറ്റീവ് കെയർ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് പടികര ഉദ്ഘാടനം ചെയ്തു. കിടപ്പിലായവർക്ക് വീടുകളിലെത്തിയുള്ള ഹോം കെയർ പരിചരണവും ചലനശേഷി പരിമിതപ്പെട്ടവർക്ക് പാലിയേറ്റീവ് ഫിസിയോതെറാപ്പിയും കുടുംബക്ഷേമ പ്രവർത്തനങ്ങളും അടങ്ങുന്ന സമഗ്ര പരിചരണമാണ് ആൽഫ പാലിയേറ്റീവ് കെയറിന്റെ ലക്ഷ്യം. തൃശൂർ ആസ്ഥാനമായി 2005 പ്രവർത്തനം ആരംഭിച്ചത്. സംസ്ഥാനത്തെ 4 18 ലിങ്ക് സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നു. തവളക്കുഴി വള്ളിക്കാട് റോഡിൽ ആൽഫ പാലിയേറ്റീവ് കെയർ ഏറ്റുമാനൂർ ലിങ്ക് സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ലൗലി ജോർജ് നിർവഹിച്ചു. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ ദുഃഖത്തിലും വിഷമത്തിലും പങ്കു ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മളോട് സ്നേഹവും കരുണയും ഉള്ളവരായിട്ട് ഒത്തിരി ഒത്തിരി ജനങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മുടെ സർക്കാർ തലത്തിലും അതുപോലെ നമ്മുടെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്ന് അവരെ സഹായിക്കുന്നതിനായിട്ട് മുന്നിട്ടിറങ്ങിയ കാഴ്ചകൾ നമുക്ക് കാണുവാൻ സാധിച്ചു. ഇന്ന് നമുക്ക് ഇവിടെ പാലിയേറ്റീവ് ആൽഫ പാലിയേറ്റീവിൻ്റെ ഒരു പ്രസ്ഥാനം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. എല്ലാ വീടുകളിലും ദുരിതം അനുഭവിച്ച് വിഷമിച്ച് ചികിത്സകള് ലഭിച്ച് കിടപ്പിലായിട്ടുള്ളവർ പരിചരിക്കുന്നതിനും അതുപോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റിയല്ലാത്തവർക്കും ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് ലഭ്യമാക്കത്തക്ക തരത്തിൽ ഉള്ള ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനായിട്ട് ഒരുപറ്റം ആളുകൾ ഇതിനകത്ത് സജ്ജമായി ഇതിന്റെ ഒരു യൂണിറ്റ് ഇവിടെ തുടങ്ങുകയാണ്. ഏറ്റുമാനൂർ ലിങ്ക് സെന്റർ പ്രസിഡന്റ് ജലജ വിനോദ് അധ്യക്ഷത വഹിച്ചു. പാലിയേറ്റീവ് കെയറും ആൽഫ പാലിയേറ്റീവ് കെയർ സേവനങ്ങളും സംബന്ധിച്ച് ആൽഫ പാലിയേറ്റീവ് കെയർ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോസ് ബാബു ആമുഖ പ്രഭാഷണം നടത്തി. അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ, കണക്കാരി പഞ്ചായത്ത് പ്രസിഡന്റ് അംബിക സുകുമാരൻ, കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവും വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറിയുമായ ഇ എസ് ബിജു, കൌൺസിലർ സുരേഷ് ആർ നായർ, സുരേഷ് ശ്രീധരൻ, ജോൺ ഫിലിപ്പോസ്, അനിൽ മോഹൻ, സൂസൻ തോമസ് എന്നിവർ സംസാരിച്ചു. ഐ ഫോർ യു ന്യൂസ്, ഏറ്റുമാനൂർ.